നമ്മൾ ഇപ്പോൾ ഉള്ളത് സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഡബിൾ ട്രക്ക് ട്രെയിനാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിലേക്കുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത്തരം ട്രെയിനുകളൊക്കെ കാണാൻ വളരെ പ്രയാസപ്പെടുക. മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ റെയിൽവേയിലും മറ്റുമായിട്ട് നമുക്ക് വന്നത് കാണാം. അത് കേരള സംസ്ഥാനത്തിൻ്റെ പ്രശ്നമല്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് ഇതൊക്കെ. ട്രെയിനിൻ്റെ ചാർജായാലും ഒക്കെ 5 രൂപക്കും 10 രൂപക്കും ഇപ്പോഴും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റും. ബോംബെയിലടക്കം 5 രൂപക്ക് ടിക്കറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലടക്കം ലോക്കലിന് കൊറോണക്ക് സമയത്ത് മാറ്റം വരുത്തിയതാണ്. 30 രൂപ. ആ 30 രൂപ തന്നെയാണ് ഇപ്പോഴും ലോക്കൽ ട്രെയിനുകൾക്കടക്കം വാങ്ങുന്നത്. ഏതായാലും ഇതാണ് സേലം ജംഗ്ഷനിൻ്റെ പുറത്ത് നിന്നുള്ള കാഴ്ച. വളരെ മനോഹരമായ ഒരു ബിൽഡിങ് തന്നെയാണ്. ടിക്കറ്റ് കൗണ്ടറും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ബിൽഡിങ്. ഇതിൽ റൂം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. വളരെ കുറഞ്ഞ രീതിയിൽ, കുറഞ്ഞ ചിലവിൽ റെയിൽവേയുടെ തന്നെ റൂമുകൾ നമുക്ക് ലഭിക്കും. നല്ല ഒരു ഹൈ ക്ലാസ് ബിൽഡിങ് തന്നെയാണ്. ഫ്രണ്ടിൽ നല്ല ഗാർഡൻ സെറ്റപ്പും ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പിലുള്ള നല്ല ഒരു റെയിൽവേ സ്റ്റേഷൻ, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് സേലം ജംഗ്ഷന്. ഇനി സേലം ജംഗ്ഷനിൽ നിന്ന് എങ്ങോട്ടാ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഞങ്ങളെ യാത്രയിൽ. സത്യത്തിൽ ആസാമിലെ ഗുവാഹട്ടിയിലേക്ക് ടിക്കറ്റ് എടുത്ത് വഴിയിലിറങ്ങിയതാണ് ഞങ്ങൾ. ഗുവാഹട്ടിയിലേക്കുള്ള ട്രെയിനിൽ കയറി, പാലക്കാട്ടിൽ നിന്ന് കയറി, കാല് കുത്താൻ പോലും സ്ഥലമില്ലാതെ അടുത്ത സ്റ്റോപ്പുകളിലൊക്കെ എത്തുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടാകുമെന്ന് തോന്നി. പക്ഷേ പിന്നീടുള്ള ഓരോരോ സ്റ്റേഷനിലും ആളുകൾ കൂടുക എന്നല്ലാതെ കുറയുന്ന ഒരു രീതി ഉണ്ടായില്ല. അപ്പോൾ കുറച്ചായിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിനാണ് യാത്രകൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇരിക്കാനുള്ള ഒരു ഇടം കൂടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗുവാഹട്ടിയിലേക്കൊക്കെ ആവുമ്പോൾ 3 ദിവസത്തോളം നമ്മൾ ട്രെയിനിൽ ഇരിക്കണം. അത് സ്ലീപ്പർ അല്ല, ഒപ്പം ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. അതോടൊപ്പം കാല് കുത്താൻ സ്ഥലമില്ല എന്നുള്ളത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല, മറിച്ച് ശരിക്കും ഒന്ന് മറ്റൊരാളെ കാലുമ ചവിട്ടാതെ കാല് കുത്താനുള്ള ഒരു സ്ഥലം ആ ട്രെയിനിലില്ലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഭായിമാർ ഒപ്പം ആസാമികളും കൂടി ആവുമ്പോൾ, നിറയെ അവരും കൂടി ആവുമ്പോൾ എന്താവും അവസ്ഥ എന്നുള്ളത് ട്രെയിനിൽ യാത്ര ചെയ്താൽ, യാത്ര ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ്. ഏതായാലും ഇപ്പോൾ നമ്മളുള്ളത് സേലം ജംഗ്ഷനിലാണ്. ഇനി ഏതായാലും ആസാമിലേക്കുള്ള യാത്ര തൽക്കാലം ഇവിടെ നിർത്തി ഇനി ബോംബെയിലേക്കുള്ള യാത്രക്കൊരുങ്ങാണ്. ഒരു കാര്യം പറയാനുള്ളത്, ആസാമിലേക്ക് പോകുന്ന ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ആരും എടുത്തു പോകാൻ സാധ്യതയില്ല. അത് ഞങ്ങളെപ്പോലത്തെ ലേശം തൊൽക്കെട്ടി വേണ്ടന്നെ വരും. ഇനി അങ്ങനെ പോകുന്നത് ഒരിക്കലും ആസാമിലേക്ക് അങ്ങനെ പോവാതിരിക്കുക. വേറൊന്ന്, ആസാമിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ അവിടെ ആരെങ്കിലും നമുക്ക് കോണ്ടാക്റ്റ് ഇല്ലാതെ ചുമ്മാ ഇറങ്ങി പുറപ്പെടാതിരിക്കുക എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മളോട് പലരും പറഞ്ഞത്. ഞങ്ങൾക്ക് അവിടെ ഒരാളെ കിട്ടിയിരുന്നു. അയാൾ നിരന്തരം വിളിച്ച് വരാൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടേക്ക് യാത്ര തിരിച്ചത്. പക്ഷേ ട്രെയിനിൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ഏതായാലും ആ യാത്ര ഉപേക്ഷിച്ചു. വേറൊന്ന് പറയാനുള്ളത്, സ്ലീപ്പർ ഒരിക്കലും എടുക്കരുത്. ജനറലും എടുക്കരുത്, സ്ലീപ്പർ എടുക്കരുത്. ഫാമിലി ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ. കാരണം സ്ലീപ്പറിൽ അടക്കം ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഫുള്ളായപ്പോൾ സ്ലീപ്പറിലേക്ക് പോയി വളരെ കൂസായി ഉറങ്ങുന്ന സ്ലീപ്പർ റിസർവ് ചെയ്ത ആളുകളെ എണീപ്പിച്ച് അവരുടെ സീറ്റിൽ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. ഏതായാലും ഇപ്പോൾ സേലത്താണുള്ളത്. ഇത് കണ്ടില്ലേ, ഒരു മഹാവിദ്വാൻ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നിട്ട് രണ്ടാളുകൾ അതാ വെള്ളം നേരെ ആ ഓസ് തുറന്ന് അടിപൊളി കുളി ഒഴിക്കണ്. ഇത് റെയിൽവേയിൽ അനുവദനീയമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് വെള്ളം, ഒരാൾക്ക് കുളിക്കാൻ ഏകദേശം ഒരു നല്ല ഫാസ്റ്റിൽ എത്രയോ വെള്ളം നാശാവുന്ന രീതിയിൽ ആണ് എനിക്ക് തോന്നിയത്. ആ വന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതാണ്.
നമ്മൾ ബോംബേക്കുള്ള ട്രെയിനും കാത്ത് സേലം ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. സേലം റെയിൽവേ സ്റ്റേഷൻ മറ്റുള്ള സ്റ്റേഷനുകളൊക്കെ അപേക്ഷിച്ച് വൃത്തിയുടെ കാര്യത്തിൽ ഒരുപടി മുന്നിലാണോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ. അങ്ങനെ നമ്മളെ ട്രെയിന് വന്നു, യാത്ര തുടങ്ങി. ഈ യാത്ര നമ്മൾ ആരംഭിച്ചപ്പോഴാണ് ബോംബെയിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല റൂട്ട് അത് കോയമ്പത്തൂർ സേലം വഴിയുള്ള നമ്മളെ ബാംഗ്ലൂരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന റൂട്ടാണെന്ന് തോന്നിയത്. വളരെ മനോഹരമായ ഭൂപ്രദേശങ്ങളും മലകളും സൈഡിൽ കൊക്കകളൊക്കെ വരുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഈ ഒരു യാത്രയിലുണ്ടായിരുന്നത്. ഏകദേശം ഫോറസ്റ്റ് ഏരിയകളിലൂടെയൊക്കെ നമ്മുടെ ട്രെയിന് പോകുന്നുണ്ട്. അവിടെ വളരെ പതുക്കെ പതുക്കെ നിർത്തി നിർത്തിയാണ്, ചവിട്ടി ചവിട്ടി പോവുക എന്നുള്ള രീതിയിലാണ് അവിടെ ട്രെയിന് പോയത്. അതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഏതായാലും നമ്മളിപ്പോൾ ഏകദേശം ബാംഗ്ലൂര് എത്താനായി. ബോംബെയിലേക്ക് പോകുമ്പോൾ നമ്മൾ പോകുമ്പോൾ ഏത് സമയത്തും പോകുന്നൊരു റൂട്ടാണ് നമ്മുടെ കൊങ്കൺ വഴിയുള്ള യാത്ര. വളരെ അലോസരപ്പെടുത്തുന്ന ഒരു യാത്രയാണത്. ഒരുപാട് കൊങ്കണിൽ കുടുങ്ങി പോയി ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ, മടുപ്പുണ്ടാക്കുന്ന ഒരു യാത്രയായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നിയത്. ആദ്യമൊക്കെ കൊങ്കൺ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്തൊരു സാധനവും കുറേ ഇങ്ങനെ കണ്ട് 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 പിന്നത് നമുക്കതൊരു അലോസരമായിട്ട് തോന്നാം പലർക്കും. ചിലപ്പം ഇപ്പോഴും അത് ആസ്വദിക്കുന്നവരുണ്ടാകാം, അവരെ കുറ്റം പറയുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടുകൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഏതായാലും നമ്മളിപ്പോൾ ബാംഗ്ലൂർ എത്തി എന്നാണ് തോന്നുന്നത്. ഇനി ബാംഗ്ലൂർ വന്നിട്ട് ഈ ട്രെയിന് ഈ സ്റ്റേഷനിൽ നിന്ന് നേരെ റിട്ടേൺ പോവുകയാണ്. എന്നിട്ടാണ് വേറൊരു റൂട്ടിലേക്ക് ട്രെയിന് തിരിയുന്നത്. ഏതൊരു യാത്രയിലും നമ്മൾ കാണാത്ത കാഴ്ചകളും മറ്റൊക്കെ ആവുമ്പോൾ വളരെ മനോഹരം തന്നെയാണ് എല്ലാ കാഴ്ചകളും ഉണ്ടാവുക. ബാംഗ്ലൂർ നഗരങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം, മറ്റത് നമ്മൾ കൊങ്കണുകൾ ഇങ്ങനെ കണ്ടുപോവാം. ഒരുപാട് കൊങ്കൺ ഒക്കെ കണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ മടുപ്പിക്കുന്ന സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവാം. ഇത് നല്ല കാഴ്ചകൾ തന്നെയാണ്. പോയി എക്സ്പീരിയൻസ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും പോവേണ്ട ഒരു റൂട്ടാണ് ബോംബെയിലേക്ക് ഈ ഒരു റൂട്ട്.